ഹായ്, അസ്സലാം വലൈക്കും. വെൽക്കം ടു മൈ കിച്ചൻ ഷിഫാസ്. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കി നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 1/4 kg ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കി സ്ട്രെയിൻ ചെയ്തെടുത്തതാണ്. ഏകദേശം ഒരു 25 ചെമ്മീൻ വരും. നമുക്ക് ആദ്യം അരപ്പ് തയ്യാറാക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 6 ചെറിയുള്ളി, വലിയ സൈസിലുള്ള ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഗ്രൈൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ചേർക്കാനുള്ളത് വെളുത്തുള്ളിയാണ്. ഏകദേശം ഒരു 5 വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ചൈനീസ് വെളുത്തുള്ളിയാണ്. നാടൻ വെളുത്തുള്ളിയാണെങ്കിലും ഏകദേശം അത്ര മതിയാകും. ഇനി വേണ്ടത് ഒരു വലിയ സൈസ് ഇതേപോലെ ഒരു 1 inch. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഈ മിക്സിയിലിട്ട് ഇട്ട് കൊടുക്കാം. നാടൻ 1 inch ഇത്ര വലിയതൊന്നും ആവശ്യമില്ല, അതിന്റെ പകുതി മതിയാകും. ഇനി ഒരു 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് 2 മതിയാകും. ഇനി ഇത് അരയ്ക്കാൻ ആവശ്യമായിട്ട് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി, നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലിട്ട് ഈ അരച്ചെടുത്ത പേസ്റ്റ് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 tbsp പേസ്റ്റ് ചേർത്താൽ മതി. ഇനി 1/2 teaspoon മുതൽ 1/2 teaspoon വരെ മഞ്ഞൾപ്പൊടി, 1/2 teaspoon മുളക് പൊടി, 1/2 teaspoon ഉപ്പ് എന്നിവ ചേർത്ത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 hr ഇത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കണം. മസാലയ്ക്ക് ഒന്ന് നന്നായിട്ട് ഇതിൽ പിടിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം 1/2 hr കഴിഞ്ഞിട്ടുണ്ട്. ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്കൊരു 2 tbsp വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് 2 സവാള, മീഡിയം സൈസിലുള്ള 2 വലിയ ഉള്ളി, ഇതുപോലെ കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ചെമ്മീൻ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അപ്പം അതിനനുസരിച്ച് ഉള്ളിയുടെ എല്ലാം അളവ് കൂട്ടി വേണം എടുക്കാനായിട്ട്. ഇതിൽ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം, സവാള നന്നായിട്ടൊന്ന് വഴഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയാണ്. ഉള്ളി നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം. ഇപ്പൊ ഉള്ളി നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 tbsp നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ റെക്കോർഡ് ആയിട്ടില്ല. അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 tbsp കാശ്മീരി ചില്ലി പൗഡർ, സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1 tbsp മുതൽ മതി, അത്ര മതിയാവും. ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1 tbsp ചേർത്ത് കൊടുക്കാം. 1 tbsp ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ടിട്ടുള്ളതാണ്. എരിവ് കുറവാണെങ്കിൽ ഒരല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റി കൊടുക്കാനായിട്ട്. ഈ മസാലയുടെ പച്ചമണം ഒന്ന് നന്നായിട്ട് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് ടൊമാറ്റോ പേസ്റ്റ് ആണ്. ഞാനിവിടെ 2 tbsp ടൊമാറ്റോ പേസ്റ്റ് ആണ് ചേർക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ പേസ്റ്റ് ഇല്ല എങ്കിൽ ഒരു ചെറിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി ആവണം, അത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് 2 minutes ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് ഇതിന്റെ റോസ്മെൽ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ആ പ്ലേറ്റ് കഴുകിയിട്ടുള്ള ഒരു വെള്ളം, ഏകദേശം 1 tbsp വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഗ്രേവിയും അതുപോലെ ചെമ്മീനൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ഇനി പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ചെമ്മീന് വലിയ വേവൊന്നുമില്ല. ഒത്തിരി നേരം വേവിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചെമ്മീന് ഒരു റബ്ബർ പോലെ ആയി പോവും. അപ്പൊ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 minutes മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വേവിക്കാം. അപ്പൊ 3 minutes കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞ് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില അരിഞ്ഞതും ഒരല്പം കറിവേപ്പില ഇട്ടിട്ട് വിളമ്പാം.
നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്.